അപ്പൊ സി പി എമ്മിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണ്ണമായി സംരക്ഷിക്കും. സി പി എമ്മിൽ നിന്ന് പുറത്തുപോയാൽ അപ്പൊ നടപടിയെടുക്കും പിറ്റേ ദിവസം. ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ? ഇതാണോ ഈ സ്വർണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടി സംരക്ഷണം കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ ലഹരി മരുന്ന് കടത്തുന്ന ആളുകൾക്ക്, ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ ജയിലിലിരുന്നുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ഷുഹൈബ് കൊലക്കേസിലെ പ്രതി അടക്കമുള്ള ആളുകൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്പൊ കേരളത്തിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തിയാൽ, സ്വർണം പൊട്ടിക്കൽ നടത്തിയാൽ, ലഹരി മരുന്ന് നടത്തിയാൽ, ഏത് ഷേഡി ഏർപ്പാട് പാർട്ടിക്കാർ നടത്തിയാലും അവർക്ക് പൂർണ്ണമായ സംരക്ഷണമാണ്. പാർട്ടി വിട്ട് അവർ പുറത്തു വന്നാൽ അവർക്കെതിരായി നടപടിയെടുക്കും. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഇതെന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്? നിങ്ങൾ പറയുന്നതാണോ നീതി? നിങ്ങൾ പറയുന്നതാണോ കുറ്റം? നിങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേട്രണേജ് എന്നുള്ളൊരു വാക്കുപയോഗിച്ചത്. എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ നടത്തുന്ന മുഴുവൻ ആളുകൾക്കും സി പി എമ്മും ഈ ഗവൺമെന്റും ഈ രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോ എന്താ നിലമ്പൂരിൽ സംഭവിച്ചത്? നിങ്ങളുടെ ചോദ്യം, അത് ഭരണകക്ഷിയുടെ എം എൽ എ ആയിരുന്ന ആൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ്, അതിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്. അതിന്റെ അകത്ത് ഇത്രയും കാലം നടന്നിരുന്ന മുഴുവൻ കാര്യങ്ങളും പറയുകയാണ്. ആ പാർട്ടിയിൽ ഏറ്റവും വിശ്വസ്തനായി മുഖ്യമന്ത്രിയുടെ നടന്ന ആളാണ് അദ്ദേഹം. കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഭരണകക്ഷി എം എൽ എ കൂടി വന്ന് അത് പറയുന്നതോടുകൂടി ഞങ്ങൾക്കാണ് കൂടുതൽ വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നത്. അല്ല, അൻവർ പറയുന്ന കാര്യങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. അൻവർ പറയാണല്ലോ, ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലേ? അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്? ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. രണ്ട്, സി പി എമ്മും ബി ജെ പിയുമായി ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്, ഞങ്ങളാണ് പറഞ്ഞത് ഇല്ലേ? പൂരം കലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന, പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന തൃശൂരിൽ നടന്നിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു. എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ? അല്ല, പ്രതിപക്ഷത്തിന്റെ എന്താ പ്രതിഷേധം ഇല്ലാത്തത്? ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സമരത്തിലാണല്ലോ, ഞങ്ങളെല്ലാം സമരത്തിലാണല്ലോ. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ചെയ്ത എത്ര സമരമുണ്ട്? ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ചേർന്ന യു ഡി എഫ് ക്യാമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, കെ പി സി സി തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ യു ഡി എഫിന്റെ പ്രതിഷേധ സംഗമം സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ടായി, കെ പി സി സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, കേരളത്തിലെ 1500 മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി, കേരളത്തിലെ 286 ബ്ലോക്ക് ആസ്ഥാനത്തും ഞങ്ങൾ മാർച്ചും പ്രതിഷേധ പരിപാടികളും നടത്തി. 28-ാം തീയതി തൃശൂരിൽ മഹാസമ്മേളനം പൂരം കലക്കിയതിനെതിരായി മുഖ്യമന്ത്രി ഭരണപരാജയത്തിന്റെ പുറത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തി. മഹിളാ കോൺഗ്രസിന്റെ 6 പരിപാടി നടത്തി, യൂത്ത് കോൺഗ്രസിന്റെ 18 പരിപാടികൾ നടത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ സമരം ചെയ്യലാന്ന് പറഞ്ഞ ഞങ്ങളുടെ സമരത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് 3 ലാത്തി ചാർജ് ഉണ്ടായി ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന സമരമാണ് അത്. നിങ്ങളെങ്ങനെ അറിയുന്നത്? എങ്ങനെ സർക്കാരിന് നിങ്ങളല്ലല്ലോ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന്? നിങ്ങളല്ലല്ലോ, ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, 8 വർഷത്തിനിടയിൽ സർക്കാർ ഇതുപോലെ സർക്കാർ താഴെ നിറക്കാനല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യുക. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡാണ്. അവർക്ക് 99 സീറ്റ് ഉണ്ടല്ലോ. കേരളത്തിലെ ഒരു പ്രതിപക്ഷവും സർക്കാരിനൊന്നും സമരം ചെയ്ത് താഴെ നിറക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ, ഞങ്ങൾ നടത്തിയ വിശദീകരണങ്ങളിലൂടെ, ഞങ്ങൾ നടത്തിയ വിചാരണകളിലൂടെ ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, വിചാരണ ചെയ്യുകയാണ്. ആണോ? അതിനു മുമ്പല്ലേ? അപ്പൊ ഞങ്ങൾ അന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അല്ലല്ല, നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ, ഞാൻ പറയട്ടെ, നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ പ്രതി. ഞങ്ങൾ കേൾക്ക്, ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തന്നെ
ഇവർക്കെതിരായി വിചാരണ സദസ് നടത്തി. ഇവർ നവകേരള സദസ് നടത്തിയപ്പോൾ ഞങ്ങൾ വിചാരണ സദസ് നടത്തി. നവകേരള സദസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരം നടന്നു. ആയിരക്കണക്കിന് ഞങ്ങളുടെ കുട്ടികൾ ജയിലിലായി, ആയിരക്കണക്കിന് കേസുകൾ എടുത്തു ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ, നിരവധി ആളുകൾ ആശുപത്രിയിലായി തലക്കടിയേറ്റ് ഇതൊക്കെ ചെയ്തു. കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട്? ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ, മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾ പാർട്ടി ഇല്ല, ഒന്നുമില്ല. ആകെ പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം. എന്താ സമരം? ഏതാ? സോളാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. അതെങ്ങനെയാണ് അവസാനിച്ചത് നിങ്ങൾക്കറിയാല്ല. നാണം കെട്ട അവസാനിച്ച ഒറ്റ സമരമുള്ളൂ. പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരിക്കും. നിങ്ങൾ വെറുതെ, നിങ്ങൾ എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോ കേരള കത്തി, എവിടെ കേരള കത്തിയത്? എവിടെ കേരള കത്തിയത്? ഒറ്റ സമരം ഓർത്തെടുക്കാനുള്ള ഒറ്റ സമരം. വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരൊറ്റ സമരമുള്ള ഓർമ്മയുള്ള സമരം. അത് വഷളായി സമരം. നാണം കെട്ട് ഞാൻ പറയട്ടെ. ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ സംസാരിക്കില്ലേ? പത്രസമ്മേളനം നടത്തുന്ന ഞാനാണ്. ഞാൻ നടത്തുമ്പോൾ വൈറ്റ് തന്നെ ഞാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിന് ഇത്ര അസ്വസ്ഥനാണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാനും അത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യം ശീലിക്കും. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് മര്യാദ കാണിക്കും, കുറച്ച് മര്യാദ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചോദിക്കില്ല, ചോദിക്കോ? മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കും, ഒരു ചോദ്യം ചോദിക്കില്ല. ഞാൻ അല്ല, ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടാണ് ഞാൻ പോവാറ്. ഈ തോക്കി കയറി വെടിവെക്കില്ലേ? ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമരവും ഇല്ല, ഒരു സമരവും നടത്തിയിട്ടില്ല കേരളത്തിൽ. ഇപ്പൊ ഈ പ്രതിപക്ഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ യു ഡി എഫ്, ഞങ്ങൾ രണ്ടു പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. രണ്ടു പ്രാവശ്യം യു ഡി എഫ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഒരു പ്രാവശ്യം 25,000 പേരെ കൊണ്ടുവന്നിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത്. നിങ്ങൾ കണ്ടിട്ടില്ല.